അമ്മയും മക്കളുമാണ് അമ്മച്ചി വീട്ടിലുണ്ട് അല്ലേ? ഈ ഊണിനും കരിമീനും കൂടെ 140 രൂപ ഉള്ളൂ. 140. ഹായ്, നമസ്കാരം. ഇന്നുള്ളത് ആലപ്പുഴ ജില്ലയില് നമ്മൾ കായംകുളത്തേക്ക് പോകുമ്പോൾ ചേപ്പാടം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ. അപ്പൊ ഇവിടെ ശരിക്കും രണ്ട് ഊണ് കിട്ടുന്ന നല്ല അടിപൊളി സ്ഥലമുണ്ട്. ഒന്ന് അമ്മച്ചി വീട്ടിലൂണും, തൊട്ട് ബാക്കിലായിട്ട് തൂഷണിലയും. അപ്പൊ ഇന്ന് ഞാൻ കേറുന്നത് അമ്മച്ചി വീട്ടിലൂണിലാണ്. ഒരു കുടുംബത്തിലെ എല്ലാവരും കൂടെ ചേർന്ന് മുന്നോട്ട് കൊണ്ടുവന്ന ഈ ഒരു ഉച്ചയൂണാണ് പരിചയപ്പെടുന്നത്. തൊട്ടടുത്ത് മറ്റൊരു ഹോട്ടൽ കൂടിയുണ്ട്, അതിൻ്റെ പേര് തൂഷണില എന്നാണ്. അപ്പം മറ്റൊരു ദിവസം നമ്മൾ അവിടെയും കയറുന്നതായിരിക്കും. രണ്ട് ഹോട്ടൽ അടുത്തടുത്തായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. നമുക്ക് നേരെ കയറിയേക്കാം. ഇതാണ് നമ്മുടെ ശാലവും അമ്മച്ചി വീട്ടിലൂണ്. അമ്മയും മക്കളുമാണ് അമ്മച്ചി വീട്ടിലൂണ് അല്ലേ? ആ, നമുക്ക് കരിമീനൊക്കെ ഉണ്ടോ ഊണിനൊപ്പം? ഉണ്ട്. ആ, പിന്നെന്തൊക്കെയാ അമ്മ ഉള്ളത്? കാരച്ചി. ആ, അയില വറുത്തത്. ആ, ചൂട. ഇവിടെ ഒരു സ്പെഷ്യൽ ചമ്മന്തി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഉണ്ട്, മുള ചമ്മന്തി. അത് എല്ലാരും അഭിപ്രായം പറയുന്നല്ലോ, അതെന്ത് ചമ്മന്തിയാ? മുള ചമ്മന്തി. നമ്മൾ ഇത് തുടങ്ങിയിട്ട് എത്ര നാളായി? ഇവിടെ തുടങ്ങിട്ട് ഒരു മാസം. ഒരു മാസമായി. ഓക്കെ. നേരത്തെ ഇവിടെ തന്നെ ആയിരുന്നോ ചെയ്തുകൊണ്ടിരുന്നത്? പുല്ലുളങ്ങര. പുല്ലുളങ്ങര. ചേച്ചിമാരുടെ പേരെന്താ? അപ്പൊ ഒന്ന് പറഞ്ഞു, പേരൊന്ന് പറഞ്ഞോ. അമിത. അമിത. ചേച്ചിയുടെ പേര്? ആ, അപ്പൊ മൂന്ന് പേരും കൂടെ ആണ് നമ്മുടെ ഈ ഒരു ഉച്ചയൂണ് മുന്നോട്ട് കൊണ്ടുവന്നത്. ഇന്ന് എന്തൊക്കെയാണ് സ്പെഷ്യൽ ചേച്ചി? മീൻകറി. കേരക്കറിയാണോ? ആ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മുടെ ഈ ഇന്നൊരു മഴയുള്ള കാലാവസ്ഥയും കൂടിയാണല്ലേ. ഈ ഊണിനും കരിമീനും കൂടെ 140 രൂപ ഉള്ളൂ. 140. ആ, വലിയ കരിമീനായിരിക്കും. നിങ്ങൾ കാണച്ചെയ്ത് വറുത്തു തരും. നമ്മൾ കാണച്ചെയ്ത് വറുത്തു തരും. ആ, അപ്പൊ നേരത്തെ നമ്മൾ ഹോട്ടൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ആ, 40 പരം വർഷമായി ഞങ്ങൾ തുടങ്ങിയത് ഹോട്ടൽ. ആ, ഞങ്ങൾ കുടുംബമായിട്ട് ഞാനും എൻ്റെ ഭാര്യയും കൂടെ പാചകം ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലെ ഭക്ഷണം പോലെ തന്നെ. വീട്ടിലെ തന്നെ. വേറെ ഒരു പണിക്കാരെ കൊണ്ട് പാചകം ചെയ്യുന്നില്ല. വാടകയിലാണ് കേട്ടോ നമ്മുടെ ഉച്ചയൂണ്. ഉച്ചയൂണിലെ വിഭവങ്ങൾ എന്ന് പറയുമ്പം ഇത് കോവയ്ക്ക തോരനാണ്, അവിയല്. സ്പെഷ്യലായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് ഇത് കണ്ടില്ലേ, ചൂട വറുത്തതാണ് കേട്ടോ. ചൂട വറുത്തത്. ഇതാണ് ആ ചമ്മന്തി, നമ്മൾ ആ പറഞ്ഞ ചമ്മന്തി. ചൂര വറുത്തതാണ്. പിന്നെ ഉള്ളത് ചോറ്. അപ്പൊ അഞ്ചു കൂട്ടം തൊടുകറികൾ ഇവിടെ നിരതിരിപ്പുണ്ട്. ചേച്ചി ചോറ് വിളമ്പുന്നു. കുറച്ച് ചോറ് മതി. ചോറിനൊപ്പം ഒഴിക്കാനുള്ള കറി എന്താ? പരിപ്പൊക്കെ ഉണ്ടോ? ആ, മീൻചാറുണ്ട്, സാമ്പാറുണ്ട്, പുളിശ്ശേരിയുണ്ട്, ധാരാളം. ചോറും മീൻകറി, തക്കാളിയൊക്കെ ഇട്ടുള്ള മീൻകറി കേട്ടോ. നല്ല ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുള്ള മീൻകറിയാണേ. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ആ ഒരു ചമ്മന്തി, ആ നാടൻ സ്റ്റൈലാണെന്നൊക്കെയാ പറഞ്ഞത്. നല്ല കിണ്ണനായിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചൂട വറുത്തത്, നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ടേ. പരുവത്തിനെ അപ്പൊ ഈ ഉള്ളത് കുഞ്ചുളി, ഇരുമ്പമ്പുളി എന്നൊക്കെ പറയും. ഈ കൊഞ്ചുപുളി പച്ചക്ക് കഴിക്കുന്നത് കൊളസ്ട്രോളിനൊക്കെ നല്ലതാന്ന് പറയും. ഇത് പിന്നെ അവിയലാണ്. ചൂര വറുത്തത്, രണ്ടു മൂന്ന് സവാള.
അപ്പോൾ ഓളിനോട് പറയുകയാണെങ്കിൽ നല്ലൊരു ഉച്ചയൂണാണ്. ഉച്ചയൂണിനൊപ്പം ഇത്ര ഐറ്റം കാര്യങ്ങളുണ്ട്. ഒരു വീട്ടിൽ അമ്മയും മക്കളും എല്ലാവരും കൂടെ ചേർന്ന് മുന്നോട്ട് കൊണ്ടുവന്ന ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുവന്ന ഉച്ചയൂണാണ്. സ്പെഷ്യലായിട്ട് ചൂര വറുത്തതുണ്ട്, അതുപോലെ തന്നെ പൊടിമീൻ വറുത്തതുണ്ട്, കരിമീൻ സ്പെഷ്യലാണ്. നമ്മൾ കരിമീൻ വാങ്ങിച്ചില്ല, പറയുന്നതനുസരിച്ച് കരിമീൻ വറുത്ത് നമുക്ക് തരും. പിന്നെ ഇവിടുത്തെ ചമ്മന്തി മാത്രം മതി ഊണ് കഴിക്കാൻ. ആ ഒരു നാടൻ സ്റ്റൈലിൽ നമ്മൾ പണ്ട് വീട്ടിൽ ഉണ്ടാക്കുന്ന ആ ഒരു ചമ്മന്തി ഊണിന് നല്ല അടിപൊളിയാണ് കേട്ടോ അത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഉച്ച ഊണിൻ്റെ രുചിവിശേഷങ്ങൾ. ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ ഹരിപ്പാട് നിന്ന് നമ്മൾ കായംകുളത്തേക്ക് പോകുമ്പോൾ ചേപ്പാടെന്ന് പറയുന്ന സ്ഥലത്താണ്. തൊട്ടടുത്തായിട്ട് രണ്ട് ഹോട്ടലുകളുണ്ട്, നമ്മൾ ഇന്നിവിടെയാണ് കയറിയത്. അപ്പോൾ അമ്മച്ചി വീട്ടിലോണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രുചിവിശേഷങ്ങൾ. മറ്റൊരു രുചിക്കാഴ്ചയായിട്ട് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം.